പ്രൈസ് ദി ലോർഡ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപിൽ ആയിരിക്കുമ്പോൾ വളരെയധികം സന്തോഷത്തോടെയാണ് ഞാൻ ആയിരിക്കുന്നത്. നമ്മൾ ഒരു പുതിയ വർഷത്തിലേക്ക് നാം ഏവരും പ്രവേശിച്ചിരിക്കുകയാണ്. ഈ പുതു വത്സരത്തിൽ നിങ്ങൾക്കേവർക്കും എൻ്റെ കുടുംബത്തിൻ്റെ പേരിലും എൻ്റെ പേരിലും നിങ്ങൾക്കെല്ലാവർക്കും പുതുവത്സര ആശംസകൾ ഞാൻ നേർന്നുകൊള്ളുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദാവീദിന്റെ 103 സങ്കീർത്തനത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗവുമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. നമ്മൾ ഒന്ന് പുറകോട്ട് ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ 2019 ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ, എന്നാൽ അതിനു മുമ്പോട്ടുള്ള വർഷങ്ങളൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ എത്രയോ വർഷം അത്ഭുതകരമായി ദൈവനാമനെ ഓരോരുത്തരെയും വഴി നടത്തി. രോഗം വരാഞ്ഞിട്ടോ ദുഃഖം വരാഞ്ഞിട്ടോ കഷ്ടനഷ്ടങ്ങളൊന്നും വരാഞ്ഞിട്ടല്ല, എങ്കിലും ഓരോ സ്റ്റേജസിലും അല്ലേ ദൈവത്തിന്റെ കാവൽ സൂക്ഷിപ്പ് പരിപാലനം ഒക്കെ നാം ഓരോരുത്തരും അനുഭവിച്ചറിഞ്ഞു. അങ്ങനെയെങ്കിൽ ഇന്നത്തെ ഈ നിമിഷം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ നിമിഷം വരെയും ദൈവത്തിന്റെ കാവല് സൂക്ഷിപ്പ് പരിപാലനമൊക്കെ നമുക്ക് ചുറ്റും ഉണ്ടായിരുന്നതിനാലാണ് നാം ഇന്നത്തെ ഈ നിമിഷം വരെയും എത്തിച്ചേർന്നിരിക്കുന്നത്. അങ്ങനെ സങ്കീർത്തനക്കാരനോടൊപ്പം നമുക്കും പറയാം, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. യെസ്, പ്രിയമുള്ളവരെ, ദൈവം ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കുവാൻ നമുക്ക് കഴിയത്തില്ലല്ലേ. അങ്ങനെ മറക്കാതെ നമ്മുടെ സൃഷ്ടിതാവിനെ ഓരോ ദിവസവും ഓർത്തുകൊണ്ട് നന്ദിയുള്ള ഹൃദയമുള്ളവരായി നമുക്ക് തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് ജീവിപ്പാൻ ദൈവം സഹായിക്കട്ടെ. ഇന്ന് പുതുവത്സരത്തിൽ ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ദൈവവചനം യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിന്റെ 12-ാം അധ്യായം അതിന്റെ 24-ാം വാക്യം ആണ്. ഈ ഭാഗം പ്രസ്താവിക്കുന്നത് ഒരു ഗോതമ്പ് മണിയെ പറ്റിയാണ്. ഇപ്രകാരമാണ് വാക്യം മലയാളത്തിൽ, ഗോതമ്പുമണി നിലത്തു വീണ് ചാകുന്നില്ല എങ്കിൽ അതധികം ഫലം കായ്ക്കുന്നില്ല. ഞാന് ഇപ്രകാരം ചിന്തിക്കുവാനിടയായി, എന്താണ് ഈ ഗോതമ്പുമണി നിലത്തു വീണ് ചാകുന്നില്ല എങ്കിൽ എന്ന് പറയുവാനുള്ള കാരണം. ഇത് ഈ ഭാഗം വായിക്കുമ്പോൾ ഇത് യേശു കർത്താവ് നമ്മളോട് പറയുന്ന ഒരു കാര്യമാണ്, യേശു കർത്താവിന്റെ ഒരു സെയിങ് ആണ് യോഹന്നാൻ ഇവിടെ എടുത്ത് എഴുതിയിരിക്കുന്നത്. നമ്മൾ വായിക്കുമ്പോൾ നാം വായിക്കുന്നത്, അൺലെസ് എ ഗ്രെയിൻ ഓഫ് വീറ്റ് ഫോൾസ് ഇൻ ടു ദ ഗ്രൗണ്ട് ആൻഡ് ഡൈസ് ഇറ്റ് റിമെയിൻസ് അലോൺ, ബട്ട് ഇഫ് ഇറ്റ് ഡൈസ് ഇറ്റ് പ്രൊഡ്യൂസസ് മച്ച് ഗ്രെയിൻ. അപ്പൊ ഈ ചിന്ത എന്റെ മനസ്സിൽ വന്നു, എന്തായി ചാവുക എന്ന് പറയാ അല്ലേ. നമ്മൾ ഒരിക്കലും ഒരു ഗോതമ്പ് മണി അല്ലെങ്കിൽ ഒരു അരിമണി ഒന്നും നമ്മൾ ചാവുന്നതായിട്ട് നാം അതിനെ കണക്കാക്കാറില്ല. എപ്പോഴും അതിനുള്ളിൽ തുളുമ്പുന്നൊരു ജീവനുണ്ടെന്നാണ് നാം വിശ്വസിക്കുന്നത്. ഈ ചിന്ത എന്റെ മനസ്സിൽ വരാനിടയായപ്പോൾ നാം ഒരു അരിമണിയോ ഗോതമ്പ് മണിയോ ഒരു ഭൂമി കുഴിച്ച് അതിനകത്തിട്ട് അതിന് വേണ്ട വെള്ളവും അതിന് വേണ്ട സൺലൈറ്റ് ഒക്കെ ലഭിക്കുമ്പോൾ ആദ്യം നടക്കുന്ന പ്രക്രിയ എന്ന് പറയുന്നത് ഈ സീഡ് അതൊന്ന് പൊട്ടും അല്ലേ. ആ പൊട്ടി കഴിയുമ്പോൾ ഇതിന്റെ ഔട്ടർ സ്കിൻ ഒന്ന് ബ്രേക്ക് ആയതിന് ശേഷം ഇതിന് റൂട്ട് വരും, ഇതിന് ഷൂട്ട് വരും, അതിന്റെ അത് വളർന്ന് അതെന്നിട്ടാ അതിന്റെ എന്ത് ടൈപ്പ് സീഡാണോ അതിന്റെ ഫലം അത് പുറത്ത് കാണിക്കുന്നത്. അപ്പോൾ ഇതിനുള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു ജീവനുണ്ട്, അത് പുറത്തു വരണമെങ്കിൽ അത് ഒരു അവസ്ഥയിലൂടെ കടന്നു പോകണം. ഈ ചാവുക എന്ന് പറയുന്ന അവസ്ഥ എന്താണെന്ന് കൂടുതൽ പഠിച്ചപ്പോൾ എന്റെ ഹൃദയത്തിൽ എനിക്ക് മനസ്സിലായ കാര്യം, ഇതിന്റെ ഐഡന്റിറ്റി ഒന്ന് ലൂസ് ചെയ്യുക എന്ന. ഈ ഗോതമ്പ് മണി ഗോതമ്പ് മണിയായിട്ട് തന്നെ ഇരിക്കുകയാണെങ്കിൽ ഇതൊരു അരിമണിയായിട്ട് തന്നെ ഇരിക്കും. എന്നാലോ ഇതിന്റെ ഐഡന്റിറ്റി ഒന്ന് മാറുമ്പോഴാ ഇത് അധികം ഫലം കായ്ക്കുന്ന ഒരു വസ്തുവായി മാറുന്നത്. നമ്മുടെ ജീവിതത്തിലും ഈ 2020 നാം കുറച്ച് തീരുമാനങ്ങൾ എടുക്കണം. നമ്മുടെ പഴയ കുറച്ച് ഐഡന്റിറ്റീസ് ഒക്കെ നമുക്കുണ്ടല്ലോ, നമ്മൾ അതാണ് ഇതാണ്. നമുക്ക് കുറച്ച് നാമെന്ന ഭാവത്തിലുള്ള കുറെ കാര്യങ്ങളുണ്ടായിരിക്കാം. എന്നാൽ ഈ 2020 നമുക്കൊരു തീരുമാനമെടുക്കാം. ഈ ഗോതമ്പ് മണി നിലത്ത് വീണ് ചത്ത് അധികം ഫലം കായ്ച്ച് മറ്റുള്ളവരിലേക്ക് ഈ സന്തോഷം അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഫലം
ഫലപ്രദമായി തീരുന്നുവെങ്കിൽ അതുപോലെ നമ്മുടെ ഈ 2020 നമുക്ക് ഫലപ്രദമാക്കി തീർക്കാം. നമ്മുടെ ഉള്ളിൽ നല്ല കുറച്ച് ഡിപ്പോസിഷൻസ് ദൈവം നമുക്ക് നൽകി തന്നിട്ടുണ്ട്. ആ ഡിപ്പോസിഷൻസ് ഒക്കെ ദൈവനാമത്തിനും ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്കും വേണ്ടി ഉപയോഗിക്കുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഈ ഭാഗം യേശുക്രിസ്തു പറഞ്ഞതിന് ശേഷം താൻ തന്റെ ജീവനെ പറ്റിയും ഒക്കെ സംസാരിക്കുന്നുണ്ട്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയതെല്ലാം കഴിഞ്ഞുപോയെന്ന നാം വായിക്കുന്നത് വചനത്തിൽ നാം വായിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ പഴയതൊക്കെ ഒന്ന് കളഞ്ഞ് നമ്മുടെ പഴയ സ്വഭാവങ്ങൾ, ചേരാത്ത സ്വഭാവങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞ് നല്ല ഒരു വ്യക്തിത്വമായി 2020 നമുക്ക് ജീവിക്കാം. വചനാടിസ്ഥാനത്തിൽ നമുക്കൊന്ന് ജീവിക്കാം, ക്രിസ്തുവിലായി ഒന്ന് ജീവിക്കാം. എന്നെ ശ്രവിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ഈ ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിയുവാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഞാൻ നിങ്ങളോടും കൂടിയാണ് സംസാരിക്കുന്നത്. യേശു നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങളോട് സംസാരിപ്പാൻ അടുത്തൊരു സുഹൃത്തെന്ന നിലവാരത്തിൽ പോലും, അടുത്ത ഉള്ളൊരു മാതാവിന്റെ നിലവാരത്തിൽ, പിതാവിന്റെ നിലവാരത്തിൽ, നല്ലൊരു സുഹൃത്തിന്റെ നിലവാരത്തിൽ നിങ്ങളോട് ഇടപഴകുവാൻ ഈ ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിന്റെ വാതിൽ നിന്ന് മുട്ടുക. നിങ്ങൾ തുറന്നു കൊടുക്കുവാൻ തയ്യാറാണോ? ഈ ചെറു ചോദ്യം ഞാൻ നിങ്ങളുടെ മുൻപിൽ ഇട്ടുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങളെ എല്ലാവർക്കും പുതു വത്സര ആശംസകൾ നേർന്നുകൊണ്ട് എന്റെയും എന്റെ കുടുംബത്തിന്റെയും സർവ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് നേർന്നുകൊണ്ട് നിർത്തുന്നു. നിങ്ങളുടെ ഇളയ സഹോദരി ജസ്ലി ശിവൻ. താങ്ക് യു.